ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? മാംഗോ ഫ്രഞ്ച് ടോസ്റ്റ്. ദേഹമ്മേ കണ്ടോ, മാംഗോ ബ്രെഡ് ടോസ്റ്റ്. നല്ല നിറവുണ്ട്, നല്ല പൊരിഞ്ഞിട്ടുണ്ടല്ലോ, കഴിച്ചു നോക്കി. ദേ അപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടത്. വേമ്പ അമ്മ എന്നെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ? നമ്മളോട് ചോദിക്കണ്ട കേട്ടോ പലരും, പാഷൻ ഫ്രൂട്ട് പൂട്ടോന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ നോക്കിയേ അതെ, ഒരു ഇത് കഴുകുക നനച്ച് വെച്ചിരുന്നത്. കഴുകി തുറച്ചുണ്ട്, ബോണിലേക്ക് തന്നെ ഇട്ടേക്കാന്ന് ഓർത്താം. എന്നിട്ട് നമുക്കിന്നൊരു മഴയത്ത് ഉണ്ടാക്കാവുന്ന ഒരു കുറിക്കാനുള്ള ഒരു ഐറ്റം തയ്യാറാണ്. അല്ല, ഇന്ന് രാവിലെ ചെയ്യുന്നതാണ്, ഉച്ച കഴിഞ്ഞ് വേറെ ഉണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ഇല്ല, മാംഗോ ഫ്രഞ്ച് ടോസ്റ്റ്. പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അതെ 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 അതെ. അത് വീഡിയോ പിടിച്ചോ എന്നാ ചെയ്യണത്? അതെ അതെ അതെ. ഞാൻ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞേച്ച് വന്നേക്കാം, അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് മറ്റേ പരിപാടി തുടങ്ങണം കേട്ടോ. പരിപാടി ചെയ്യണതാ, അത് വേഗം തുടങ്ങാം. ഇതിപ്പോ തീരും പെട്ടെന്ന്. അല്ല, ഇതും കഴിച്ചോ, ഉണ്ടാക്കി കഴിച്ചിട്ട് മതി. എന്നിട്ട് എന്റെ ആക്ടിവിറ്റി കഴിയോളും. അതെ, ഇന്നൊരു മഴയുടെ ആയി എന്ന് തോന്നണോ? ഇന്നലെ ഇടി വെട്ടിയത്, രാവിലെ 5:30 ഇവിടെ രണ്ട് മുടുമുട്ടനിടി. ഓ, ആദ്യത്തെ ഇടിക്ക് തന്നെ ഞാൻ അപ്പ എഴുന്നേറ്റ് ഞാനും എഴുന്നേറ്റു. കാരണം നമ്മള് അങ്ങോട്ടുള്ള ജനൽപ്പാളി പതുക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതീ കൂടെ ഭയങ്കര മിന്നല്. അത് കഴിഞ്ഞ് ഒന്നോടെ അങ്ങ് വെട്ടി. ഉടനെ തന്നെ ആദ്യത്തെ വെട്ടലിന് തന്നെ ഫാൻ ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വെട്ടിയില്ല, പതുക്കെ ചാറി മഴ നിൽക്കുമല്ലോ. മഴ ഇങ്ങനെ അധികം ഉണ്ടായില്ല, ചാറി നിന്നേ ഉള്ളൂ. അത് ഇന്നലെ വെളുപ്പിനും വെട്ടിയിട്ട് ഇടി. ഞാനിതൊന്നും അറിയാറേ ഇല്ല. എന്നാ ശരിയാക്കിയേച്ചു വാ, ഞാൻ പൊക്കത്തു കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ച അൽഫോൻസ മാംഗോ പൾപ്പില്ലേ, അപ്പൊ അത് നേരത്തെ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഇത് ഡീഫ്രോസ്റ്റ് ആയി കിട്ടിയേനെ. ഇപ്പൊ ഞാനിത് ചെറുണ്ടി ചെറുണ്ടി ഇത് ഇത്രയും എടുത്ത് കിട്ടിയിട്ടോ. ഇനി ഒരു സ്പൂൺ കൂടെ നമുക്ക് വേണം. അപ്പൊ ദേ അത് നമ്മള് പാലിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണ കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. അപ്പൊ ദേ കണ്ടോ, 3 teaspoons മാംഗോ പൾപ്പ് ഞാൻ ഇതിനകത്ത് ചേർത്ത് ലയിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ പൾപ്പും ഷുഗർ ഫ്രീ ആണ്, ഒരു പൊടിക്ക് ഷുഗറും കണ്ട് ഇട്ടിട്ടുള്ളൂ പൾപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മാക്സിമം ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിനകത്ത് ബ്രെഡ് മുക്കിയിട്ട് നെയ്യിലങ്ങ് പൊരിച്ചെടുക്കാം. മധുരം ഇത്തിരി കുറവായിരിക്കും, പക്ഷെ എങ്കിലും അത് മതി, വേറെ ഞാൻ മധുരം ചേർക്കണില്ല കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചെയ്യാം, പക്ഷെ ഇന്ന് തിരക്കുള്ള ദിവസമായതുകൊണ്ട് അതൊന്നും ഞാൻ പൊടിക്കാൻ നിൽക്കുന്നില്ല. വേണമെങ്കിൽ അത് ചേർക്കാം, അത് നല്ലതാണ് ചേർത്ത് കഴിഞ്ഞാൽ. പക്ഷേ അതൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല കേട്ടോ, ഒട്ട് സമയമില്ല. അപ്പം നെയ്യൊക്കെ ഇട്ടു. ഇനി നമുക്ക് ദേ ഈ ബ്രെഡ് വേഗം ഇതിനകത്ത് മുക്കിയിട്ട് അങ്ങ് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ബ്രെഡ് ഇച്ചിരി ചളിങ്ങിയിരിക്കണം. ഇത് മൊത്തം മുക്കണം, നന്നായിട്ട് സോക്കാവണം. എന്നിട്ട് വേഗം ഇതിനകത്തേക്ക് ഇടണം. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പൊടിഞ്ഞു പോകും കണ്ട. എല്ലാ ഭാഗവും ഇതിനകത്ത് മുങ്ങുക വേണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുങ്ങിയില്ലെങ്കിൽ അവിടെ നനഞ്ഞിരുന്നില്ലെങ്കിൽ അതിന് പൊരിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. വേണ്ട, രണ്ട് ബ്രെഡും ഇങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വേണ്ട. ക്യാമറ പിടിച്ചേക്കണോണ്ടാണ് എല്ലാ ഭാഗവും എനിക്ക് ഒറ്റയടിക്ക് സോക്ക് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോക്ക് ചെയ്യാം. നന്നായിട്ട് സോക്ക് ചെയ്യുക, പൊടിഞ്ഞോ അത് നോക്കണം കേട്ടോ. മാംഗോയുടെ ആ ഒരു കുറച്ച് സ്റ്റെയിനൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അയ്യോ, ഇനി വെച്ചില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. കണ്ട, തിരിച്ചും മറിച്ചു വിട്ട് അങ്ങ് മുരിച്ചെടുത്താൽ മതി. ഇനി ഇവനെ അങ്ങ് മുരിച്ചിടുക, മുരിച്ചല്ല തിരിച്ചിടുക. ക്യാമറ പിടിച്ചേക്കണോണ്ടാണ് എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. പക്ഷേ നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് എവിടെയെങ്കിലും സോക്കാവാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പൂൺ കൊണ്ട് ഇത്തിരി അങ്ങ് ഇട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇവനെയും മറിച്ചിടാം. ദേ അമ്മ കണ്ടോ, മാംഗോ ബ്രെഡ് ടോസ്റ്റ്. നല്ല നിറവുണ്ട്, നല്ല പൊരിഞ്ഞിട്ടുണ്ടല്ലോ, കഴിച്ചു നോക്കി. നല്ല സോഫ്റ്റ് അല്ലേ? അങ്ങനെ ഞാനേ കഴിക്കാൻ പറഞ്ഞ ഫോർക്കോണ്ടൊക്കെ കഴിക്കണം ഞാൻ.
ഉദ്ദേശിച്ച പോലെ അല്ല. ടീച്ചറെ കേമന ആണോ? ചിരി ഹണിയും കൂടെ ഒഴിച്ചാ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. മധുരം കൂടും, നാച്ചുറൽ മധുരം. നല്ല നല്ല അല്ലേ? കഴിച്ചു വാട്ടോ. വേണമെങ്കിൽ ഇതിനകത്ത് ഈ മാംഗോ പൾപ്പ് നമുക്ക് സാൻഡ്വിച്ച് പോലെ വെക്കുകയും ചെയ്യാം. അല്ല, ഇങ്ങനെ മുക്കിയ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ. പല വെറൈറ്റി ചെയ്യായിരിക്കും, നല്ലതാ. കഴിച്ചു വെച്ചു അതിന് തുണി വെയിലത്ത് ഇട്ടാ നേരത്തെ പറമ്പില് കുറച്ച് കാഴ്ച പിടിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കുഞ്ഞു പീസ് മുറിച്ചങ്ങ് കഴിക്കാം. ഇത് കത്തിയും ഫോർക്കും വെച്ചിട്ട് തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അത് സ്റ്റൈലിഷ് ആവുക. കണ്ട, ഇതിങ്ങനെ എടുക്കാം. ഭയങ്കര സോക്ക്ഡാ കേട്ടോ ഇത്. കണ്ടതേ ഉണ്ട്, നല്ല രസമില്ലേ കാണാൻ. നന്നായിട്ട് സോക്ക് ചെയ്ത് നല്ല മുരിഞ്ഞായിരിക്കണേ. ആ കണ്ടോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് രസം നോക്കി കാണാനായിട്ട്. കഴിച്ചു നോക്കാം. ഇറ്റ്സ് വെരി അമ്മി. ശരിക്കും തേനും കൂടെ ഒഴിച്ച് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. അല്ലാഞ്ഞിട്ട് തന്നെ അടിപൊളിയാം. സാധാരണ നമ്മൾ ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ എഗ്ഗ് ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ അല്ലേ നമ്മൾ ചെയ്യാറ്. എഗ്ലെസ്സും ചെയ്യും, എഗ്ലെസ് ചോക്ലേറ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മാംഗോ ആകുമ്പോൾ ഇത്തിരി പുളിയും കൂടെ ഉള്ള കാരണം നല്ല രസമാണ് അത് കഴിക്കാൻ. മാംഗോ പൾപ്പ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിയതാ. സംഗതി സക്സസ് ആയിരുന്നു. ഇറ്റ്സ് റിയലി യമ്മി. വേഗം കഴിക്കട്ടെ കേട്ടോ, നല്ല രുചിയുണ്ട്. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതാ നല്ല ടേസ്റ്റിയാണ്. ദേ അപ്പയ്ക്കൊരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വേമ്പാ, അല്ല വേമ്പാ, ഒരു സ്പെഷ്യൽ ഡിഷാ. ചൂടാറുന്നോണ്ടാണോ? ആ ചൂട് ഇപ്പൊ ആറിയിട്ടുണ്ടാവും. അമ്മ തിന്നുന്നു എന്നുള്ള ഭയം കൊണ്ടോ? അമ്മ തിന്നു. അമ്മ തിന്നിട്ട് എന്നാ പറഞ്ഞ? കേവനാന്ന് പറഞ്ഞു. യൂറോപ്യൻ ഡിഷാണ്. പക്ഷെ സാധാരണ ഉണ്ടാക്കണ പോലെ അല്ല, ഇത്തവണ ഡിഫറൻസ് ഉണ്ട്. എന്തായിട്ട് കലാശിക്കൂ, വാ കഴിച്ചു നോക്കാം. ആ വാതില് തുറന്നിട്ടുണ്ടാവും. അതറിയാ മേല നോക്കാം. വാ വേം വാ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ചില്ലറക്കാരി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പൊക്കി നോക്കിയേ. അപ്പക്ക് ഇച്ചിരി ഹണി ഇടുന്നതായിരിക്കും ഇഷ്ടം ചെലപ്പോ. മാംഗോ ഫ്രഞ്ച് ടോസ്റ്റ്. ഹണി പക്ഷെ ആവശ്യം ഉണ്ടെന്നാ എനിക്ക് തോന്നണേ, കാരണം മധുരം കുറവാ, മധുരം തീരെ ഇല്ല. കാണാൻ നല്ല ലുക്കില്ലേ, വളരെ ടേസ്റ്റിയാ. ഇത് അമ്മ പറഞ്ഞ മറ്റേ ഇത് ടോസ്റ്റ് പോലെ. ഏതാ? ബോംബെ ടോസ്റ്റ്. ആ ബോംബെ ടോസ്റ്റ് തന്നെയാ, മാംഗോ ഫ്രഞ്ച് ടോസ്റ്റ്. മാംഗോ ചേർത്തിട്ടുള്ള ബോംബെ ടോസ്റ്റ്. എങ്ങനെയുണ്ട്? നല്ല രുചിയില്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റാ. പക്ഷേ ഈ ടോസ്റ്റിന്റെ ഒരു ഇന്ത്യൻ ടേസ്റ്റാ നമുക്ക് ഫീൽ ചെയ്യാം. ഇംഗ്ലീഷ് ടേസ്റ്റില് മാങ്ങ ഇല്ല, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ത്യക്കാരനാണല്ലോ മാങ്ങ ഉള്ളത്. പക്ഷെ തായ്ലൻഡിലൊക്കെ ഉണ്ട്. അല്ല, അതൊന്നും ഈ ഡിഷിന്റെ ഉപജ്ഞാതാക്കളല്ല. ഈ ടോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും യൂറോപ്യൻ ഡിഷാണ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ഡിഷാണ് ഇത്. പക്ഷെ ഒരു വെറൈറ്റി അല്ലേ ഇത്. അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി പറഞ്ഞു. അതാ മാങ്ങ ചേർന്നോണ്ടാ. ഹണിയുടെ ചേർത്ത നല്ല രുചിയായിരിക്കും.
അമ്മ എന്നാ രാവിലെ തന്നെ ബൾബ് പിടിച്ചു നടക്കണേ? ബാത്റൂമിലെ ബൾബ് നിന്റെ ബാത്റൂമിലെ ഫ്യൂസ് ആയെന്ന് പറഞ്ഞില്ലായിരുന്നു? നോക്കാം. 440 വോൾട്ട് കടന്നോട്ടെ, കാരണം ബാത്റൂമിൽ നമുക്ക് ലൈറ്റ് വേണമല്ലോ. കൊറേ ബൾബ് ഉണ്ടല്ലോ. സ്റ്റെപ്പിനി ആണോ? അതെ. ആ ഇത് 3 വോൾട്ട് ആണോ? ആ അത് 3 ആ. ഉപയോഗിച്ചതൊക്കെ അങ്ങനെ ഇട്ട് വെക്കോ. അമ്മ എന്നെ ഈ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഫ്യൂസായി പോയി. നോക്കട്ടെ കേട്ടോ. വിട വിളിക്കട്ടോ. കൂടിപ്പോയിരുന്നോ? ആ ഹോൾഡറിലേക്ക് ചേർത്ത് വെക്കണം. നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ. അല്ലേ താഴെ വീണ്. താഴെ വീഴും. വീണോ? ആ വീണു. ഇന്ന് സ്വിച്ച് ഇട്ടേ അവിടെ മുറി പുറത്ത് പോയി സ്വിച്ച് ഇട. നല്ല ലൈറ്റ് ആയല്ല. ഫാനൊക്കെ ക്ലീനായി വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ? ഇതും ടൂത്ത് പേസ്റ്റ് ആണോ? ഓ ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാല്ലേ. ആദ്യം ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യും, പിന്നെ വെള്ളം തൊട്ട് തുടയ്ക്കോ? വെള്ളം തൊട്ട് ആദ്യം കുതിർത്തും കഴിഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റ്. ഓ അത് കഴിഞ്ഞ് തുണി മുക്കി തുടയ്ക്കും. ഓ സമയെടുക്കും. നമ്മളോട് ചോദിക്കണ്ടോ പലരും പാഷൻ ഫ്രൂട്ട് പൂവിട്ടോ എന്ന്. പഴയ പാഷൻ ഫ്രൂട്ട് ആട്ടോ പൂട്ടുണ്ട്. രണ്ട് മുട്ട. അതെ അതെ. പക്ഷെ കഴിഞ്ഞ ദിവസം നീ ഓഫീസിൽ പോയ സമയം വർക്കിംഗ് ഡേയിലായിരുന്നു. ഞാൻ ടെറസ് മോളിൽ കയറി ഇപ്പം കറിവേപ്പില്ലേ, അതില് 3 പൂ വിരിഞ്ഞു നിപ്പുണ്ടായിരുന്നു. 3 പൂവാ അത്. പക്ഷെ കായയുടെ ഇതിലേക്ക് വന്നു കാണും പൂ പോയിട്ട് ഇതായി കാണും. അത് ഉണ്ണി ആയി കഴിയുമ്പോ കാണിച്ചു തരാം. ഇങ്ങനെ കൊലഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതില്. പിന്നെ ഇത് ഇതിലിതേ ഒരു മുട്ടതേ. അതേ കണ്ടു. നല്ല പിന്നെ കൊച്ചു പാഷൻ ഫ്രൂട്ട് പന്തലേ കയറിയേക്കണേല് പൂടാറായിട്ടില്ല. തണ്ട് മൂത്തു വന്നോലോ. അതിനൊരു കാലം ഉണ്ടല്ലോ. നമ്മള് നടന്ന വഴി പൂ കിട്ടണോന്ന് പറഞ്ഞാൽ കിട്ടൂലല്ലോ ഫലം. പിന്നെ വേറൊരു സംഭവം, ഒരു സംശയം കാണിച്ചു തരാം. ഒരെ ഇടുക്കി. ഓ കിളി അത് കേട്ടോട്ടെ. നീ 2 കൊല്ലാണോ 2.5 കൊല്ലാണോ എന്ന് ഞാൻ മറന്നുപോയി. 3 കൊല്ലായി. 3 ആയോ? എനിക്ക് ഭയങ്കര ഇത്. ദേ 3 കൊല്ലം മുമ്പ് കൊണ്ടുവന്ന ഡ്രാഗൺ ഇരുമ്പമ്പിളി ചോട്ടില് ഇതേ ഒരു ചട്ടിയിൽ വെച്ച് വെച്ച് മരം ഇങ്ങനെ വള്ളി പോലെ കേറി പോണോണ്ട് അതിലേക്ക് കയറ്റി വിട്ടു. ഇപ്പൊ ഇങ്ങനെ ഇവള് പറയും പോലെ പൂവിടേണ്ട ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കണം. അതായിരിക്കാം. അപ്പൊ ഇനി ചെയ്യാൻ പോണത് ഇന്നിപ്പോ ഈ ആഴ്ച സമയമില്ല, അടുത്ത ആഴ്ച. മനസ്സിലിരിക്കുന്ന ഐഡി നിങ്ങളോട് പറയണതാ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് കയറിയേക്കണ പന്തലില്ലേ, പാഷൻ ഫ്രൂട്ട് ഓൾറെഡി കയറി കിടപ്പുണ്ട് കേട്ടോ. അതിന്റെ ഇപ്പറേ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ സൈഡില്. ഇങ്ങോട്ട് പോരുന്ന ഈ പൈപ്പിടെ ചട്ടി അത് പതുക്കെ ഷേക്ക് ആവാതെ അത് മൊത്തം ഒരാളത് പിടിക്കണം. ഒരാള് ചട്ടി എടുത്ത് കൊണ്ടുവന്നതേ ഈ പൈപ്പകളെ കയറ്റി അതിന്റെ മുകളിലിട്ട് കയറ്റി വിടാന്നോർത്താ ഇരിക്കണേ. അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞു ഇങ്ങനെ സൈഡിൽ കൂടെ ലെങ്കിൽ കയറ്റി പറന്ന് പോക്കോട്ടെ, അല്ല വിടർന്ന് പോക്കോട്ടെ. അപ്പൊ ഇത് താഴത്തേക്ക് തൂങ്ങിക്കിടക്കും. അപ്പൊ ഈ ഹോളി ഇതിക്കടെ താഴത്തേക്ക് പോകുന്നു. ആ തൂങ്ങിക്കിടക്കും. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിന്റെ അതിനെ പറ്റി അറിയില്ല കേട്ടോ. എന്നിട്ട് അതിന്റെ തുഞ്ചത്താണ് കായ ഉണ്ടാവണത് അല്ലേ. അപ്പൊ ഇത് ഇതേ പടർന്ന് ഇങ്ങനെയായി. പക്ഷെ ഇത് കാലമാകുമ്പോഴേ പൂ ഇടുവോളൂ. ഏത് എപ്പോഴും വെക്കണ വഴി പൂർണ്ണമെന്ന് പറഞ്ഞ നടക്കൂലോ. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേതിൽ പൂ ഓൾറെഡി ആയി. പഴയതിലേ മൊട്ട് കാണിച്ചു തന്നല്ലോ. പിന്നെ ഡ്രാഗണും ഇതിൽ കയറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ
സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഒരു മഞ്ഞ ഇതിന്റെ തൈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാന്ന് പറഞ്ഞിട്ടേ ആ പുള്ളിക്കാരി പിന്നെ വന്നില്ല. അപ്പൊ ഞാൻ നോചാച്ചോടും ചോദിക്കാം, മഞ്ഞ പാഷൻ ഫ്രൂട്ട് എവിടെ ഉണ്ടെങ്കിലും ബിജുവിനോടും ചോദിക്കാം, അവിടെ ഉണ്ടോന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ച് നമുക്ക് തൈ നട്ട് അതിലേക്ക് കയറ്റാട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രാഗൺ എന്തായാലും കയറ്റണം, ഒരു മഞ്ഞ പാഷൻ ഫ്രൂട്ട് തൈ എന്തായാലും കയറ്റണം, വയലറ്റും ഉണ്ടാവണം മഞ്ഞയും ഉണ്ടാവണം. അപ്പൊ ഓക്കെ.